ध्यान श्रीनिवास आदम संविधान सीम आ्राम निविन पोलेवतरीपी दिनेश कथापात्र ई सीम हीरों नायिक नयनतार कथापात्र शोभ ई सीम नायकन नायिक दिनेश शोभा पेरीट मलयाजिय विट काशा वेत्रा कथयुमो सीमयो प्रत्येक याद बंधम ഇപ്പൊ ഇതിലെ നായകനും നായികയ്ക്കും ദിവാകരനെന്നോ സരോജിനിയെന്നോ പേരിട്ടാൽ പോലും കഥയ്ക്കോ സിനിമയ്ക്കോ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുണ്ട്. അധികം സമയമെടുക്കില്ല, ഉറപ്പ്. നിങ്ങൾ മൊബൈലിൽ ഗെയിംസ് കളിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായും വിൻസോ ആപ്പ് ചെക്ക്ഔട്ട് ചെയ്യുക. 3 കോടിയിലധികം ജനങ്ങൾ ദിവസവും കളിക്കുന്ന ആപ്ലിക്കേഷനാണ് വിൻസോ ആപ്പ്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. റമ്മി, വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. വിൻസോ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഗെയിം കളിക്കാം, അതിനോടൊപ്പം തന്നെ മണി ഏൺ ചെയ്യാനും സാധിക്കും. വിൻസോയിൽ നിന്നും കിട്ടുന്ന പണം അപ്പോൾ തന്നെ പേടിഎം ആയിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ വിഡ്രോ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി വിൻസോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ ബോണസ് ആയിട്ട് കിട്ടും. തന്നെയുമല്ല, ആദ്യത്തെ ക്യാഷ് ഡെപ്പോസിറ്റിന് 100% ക്യാഷ് ബാക്കും ഉണ്ട്. വിൻസോ ആപ്പിലുള്ള ലീഡർ ബോർഡ് വഴി 5 ലക്ഷം രൂപ വരെ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ചെക്ക്ഔട്ട് ചെയ്യുക, വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സംവിധായകൻ എഴുതി കാണിക്കുന്നുണ്ട് ഈ കഥ നടക്കുന്നത് ചെന്നൈയിലാണ്, അതുകൊണ്ട് ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ കൂടുതലും തമിഴാണ് സംസാരിക്കുന്നത് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. ഇയാൾ പടം തുടങ്ങും. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ സിനിമ ആരംഭിക്കുന്നത് ദുർഗാകൃഷ്ണ അവതരിപ്പിക്കുന്ന സ്വാതി എന്ന കഥാപാത്രത്തിന്റെ കല്യാണത്തോടെയാണ്. അപ്പൊ സ്വാതി കല്യാണം കഴിക്കുന്നതിന് ദിനേശം ഭയങ്കര ഡെസ്പായിട്ട് ഭയങ്കര നിരാശാകാമുകനായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ നടക്കുകയാണ്. പുള്ളിക്ക് സ്വാതിയോട് ഭയങ്കര കലിപ്പാണ്, ദേഷ്യമാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, 10-30 വർഷം മുമ്പ് ഇവർക്ക് 5-6 വയസ്സുള്ളപ്പോൾ ഈ ദിനേശനെ സ്വാതിയെ ഇഷ്ടമായിരുന്നു. പക്ഷേ സ്വാതി കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ തന്നെ സ്വാതി ഒന്ന് പറഞ്ഞു, ഞാൻ ഗൂഗിളിൽ നോക്കി, അപ്പം ബന്ധത്തിലുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഗൂഗിളിൽ കണ്ടു, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞു. ദിനേശേട്ടാ, ഞാനല്ലേ ഗൂഗിളിൽ നോക്കിയപ്പോ ബ്ലഡ് റിലേഷനിൽ കെട്ടിയാൽ ജനിക്കുന്ന കുട്ടിക്ക് ദോഷമാണെന്നാ പറയുന്നേ. നമുക്ക് ഈ ബന്ധം വേണ്ട ദിനേശേട്ടാ, സോറി. അതിൻ്റെ പേരിൽ 10-30 വർഷം കഴിഞ്ഞിട്ടും ദിനേശൻ ഇപ്പോഴും കലിപ്പായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിലെ ബിൽഡപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടുത്ത ഇടയ്ക്കെങ്ങാണ്ട് തേച്ചിട്ട് പോയതാണ്. ഈ 5-6 വയസ്സുള്ളപ്പോൾ ആടേതാ ആടലോടകം ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ നടന്ന ഒരു ബ്രേക്കപ്പിൻ്റെ പേരിൽ ഈ 10-30 വയസ്സായിട്ടും ഇയാളിങ്ങനെ കലിപ്പായിട്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇയാളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തിയുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. അപ്പൊ ദിനേശൻ ഇപ്പോഴും സ്വാതിയോട് പകരം വീട്ടണം, റിവഞ്ച് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അതായത് കുട്ടിക്കാലത്ത് നടന്ന സംഭവത്തിന്റെ പക മനസ്സിലിട്ട് സൂക്ഷിച്ച് പോത്തുപോലെ വലുതായി കഴിയുമ്പം പ്രതികാരം ചെയ്യുന്നതാണ് ദിനേശന്റെ പരിപാടി. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ ദിനേശൻ നഴ്സറിയിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി ദിനേശന്റെ റബ്ബറോ കട്ടറോ പെൻസിലോ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ആ പയ്യന്റെ അവസ്ഥ? കണ്ണായിരം, ഇനി ഒരു ചിന്താമണിയും നിന്റെ കണ്ണിൽ പെടില്ല, പെടാൻ പാടില്ല. എന്റെ പീനൽ കോഡിൽ ഇതിനൊരു പണിഷ്മെന്റേ ഉള്ളൂ, മരണം. അപ്പൊ എന്തായാലും ദിനേശൻ ഇപ്പൊ സ്വാതിയോട് മാത്രമല്ല, സ്വാതി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോടും പ്രതികാരം ചെയ്യണം. കല്യാണ ചെറുക്കനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കട്ടക്കലിപ്പായിട്ട് നടക്കുകയാണ്. കല്യാണ ചെക്കനെ റൂം നമ്പർ എത്ര പറഞ്ഞേ? 3-1-2-3-2-1. അപ്പൊ ഈ കട്ടക്കലിപ്പിൽ ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നേരെ കല്യാണ ചെറുക്കന്റെ മുറിയിലോട്ട് കയറി ചെന്ന് ആ പയ്യനെ എടുത്തിട്ട് അങ്ങ് ഇടിക്കും, ഭയങ്കര ആക്ഷൻ സീനായിരിക്കും, എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ കാണുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദിനേശൻ എന്ത് ചെയ്യും, നേരെ എന്നിട്ട് ഈ കല്യാണ ചെറുക്കൻ നടക്കുമ്പോ തെന്നി വീഴാൻ വേണ്ടിട്ട് തറയിൽ എണ്ണ ഒഴിച്ചു വെക്കും. ഇതിലും പേദ ഒരു പഴത്തൊല്ലിയോട് ഇട്ടിട്ട് വരുന്നതായിരുന്നു. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പഴയ അടൂർ ഭാസിയുടെയും എസ് പി പിള്ളയുടെ ഒക്കെ സിനിമകൾ കണ്ടു കാണും. അതിനകത്ത് അവർ കാണിക്കുന്ന ഈ പഴത്തൊല്ലി ചവിട്ടി വീഴുന്ന കോമഡിയൊക്കെ അതേപോലെ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
പക്ഷെ ഈ മോഷണം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പഴത്തുള്ളി മാറ്റി പാരച്യൂട്ട് എണ്ണയാക്കാനുള്ള ബുദ്ധി അദ്ദേഹം കാണിച്ചു. അത് അഭിനന്ദിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ആസ് എക്സ്പെക്ടഡ് കല്യാണ ചെറുക്കന് പകരം നമ്മുടെ നായികയായ ശോഭയാണ് നടുവും തല്ലി വീഴുന്നത്. ശോഭ വീഴുന്നതോടെ ദിനേശൻ ശോഭയോട് പ്രണയത്തിൽ വീഴും. എന്തായാലും പിറ്റേ ദിവസം കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ശോഭ തിരിച്ച് ചെന്നൈയിലേക്ക് പോകും. ശോഭയെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ദിനേശനും പുറകെ ചെന്നൈയിലോട്ട് വെച്ച് പിടിക്കും. അപ്പൊ എന്തായാലും ചെന്നൈയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ദിനേശനും ശോഭയൊക്കെ ഫ്രണ്ട്സ് ആവും. ദിനേശനുണ്ട്, ദിനേശന്റെ കൂട്ടുകാരനായ സാഗറുണ്ട്, അജു വർഗീസ് ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഇവരെല്ലാരും കൂടി റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഈ ദിനേശനും സാഗറും കൂടി പരസ്പരം ചെളിയൊക്കെ അടിച്ച് ചീഞ്ഞ കോമഡിയൊക്കെ അടിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവും. ഒരു പേപ്പറും കൂടി ഉടനെ ശോഭ എണീറ്റ് നിന്നിട്ട് പറയും, ഇറ്റ്സ് നോട്ട് ദാ ഫണി. നിങ്ങളുടെ വീടല്ല ഇത്, എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ഐ ടു ഗൈസ് അഷേംഡ്, യു സ്പോയിൽഡ് ഇറ്റ് ദിനേഷ്, ഫോർഗെറ്റ് ഇറ്റ്. ശരിയല്ലേ അവർ പറഞ്ഞത്? ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും ദിനേശന് അറിയില്ല. കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ കാണുന്നിടത്ത് കിടന്നങ്ങ് അടിയുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ശോഭ അവിടെ ദേഷ്യപ്പെട്ട് അങ്ങ് പോവും. അപ്പൊ പിറ്റേ ദിവസം ദിനേശൻ ഈ ശോഭയെ വളയ്ക്കാൻ വേണ്ടിട്ട് ഈ ശോഭ വർക്ക് ചെയ്യുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ ചെന്നിട്ട് വലിയൊരു എമൗണ്ട് സംഭാവനയായിട്ട് കൊടുക്കും. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും രണ്ട് ചെക്ക് കൊടുക്കുമ്പോ ഈ രണ്ട് ചെക്കിലും ഒരേപോലത്തെ ഒപ്പിടണം എന്ന് പോലും അറിയാത്ത മരമണ്ടനാണ് ദിനേശൻ. കൂടുതൽ തമാശയൊന്നും വേണ്ട, ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് എത്ര ഒപ്പുണ്ട്? അങ്ങനെയൊന്നുമില്ല, ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒപ്പിടും. ഒരു ചേഞ്ചിന് ഇവിടുന്ന് കുറ്റിയും കുറച്ച് വരുന്നുണ്ട്, കറുത്തായി. എന്തായാലും അതൊന്നും സാരമില്ല, ശോഭയ്ക്ക് ദിനേശനോട് സ്വിച്ചിട്ട പോലെ അങ്ങ് പ്രേമം തോന്നും. അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് ഇവനോട് പ്രേമം തോന്നാൻ എന്താണ് കാരണമെന്ന്. കയ്യില് നിറയെ കാസിർക്ക്, നല്ല കുക്ക് പണ്ടാ, അവൻ നല്ല പാത്തുപ്പാ. ഓ, അപ്പൊ അതാണ് കാര്യം. അതായത് കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അത്യാവശ്യം പാചകം ചെയ്യാനും അറിയാം. അപ്പൊ പിന്നെ ബാക്കിയെല്ലാം പ്രശ്നമാണെങ്കിലും സാരമില്ല, കല്യാണം കഴിക്കാം. വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി, രാവിലെ എന്തൊരു ചൊറിച്ചില്ല. അതായത് 24 മണിക്കൂറും വെള്ളം അടിച്ച് നടക്കുകയാണ്, ഫുൾ അലമ്പ് ക്യാരക്ടറാണ്, കോമൺ സെൻസ് അടുത്തൂടെ പോയിട്ടില്ല, ബേസിക്കലി ആളൊരു മണ്ടനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കയ്യിൽ ഇഷ്ടം പോലെ കാശും പാചകം ചെയ്യാനും അറിയാമെങ്കിൽ ഏതൊരു പെണ്ണും പ്രേമിക്കും എന്നാണ് സംവിധായകൻ പറയുന്നത്. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ആ, അപ്പൊ എന്തായാലും ശോഭയ്ക്ക് ദിനേശനോട് പറയാമെന്ന് തോന്നും. പക്ഷെ ശോഭ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഒക്കെ ദിനേശനോട് വെക്കും. കാരണം ദിനേശൻ ഏത് നേരം വെള്ളം അടിച്ച് അലമ്പായിട്ട് നടക്കുകയാണ്. അപ്പൊ ശോഭ പറയും ഇനി അത് പറ്റത്തില്ല, വെള്ളം അടിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ വയ്ക്കും. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദിനേശന്റെ വീട്ടിൽ ചെന്ന് നോക്കുന്ന ശോഭ കാണുന്നത്, അപ്പൊ ഇതൊരു കോമഡി രംഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സീനിലെ കോമഡി എന്താണെന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നായിക നായകനോട് പറയുന്നു ഇനി വെള്ളം അടിക്കരുതെന്ന് പറയുന്നു, പക്ഷേ നായകൻ വെള്ളം അടിക്കുന്നു. ഇത് കണ്ടിട്ട് നായിക ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. ഇതിനത്ര വലിയ തമാശയൊന്നുമില്ല. പിന്നെന്തായിരിക്കും ഇതിലെ കോമഡി? ഈ സീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഗേ ജോക്സ് ആയിരിക്കണം സംവിധായകൻ കോമഡി എന്ന രീതിയിൽ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിന്റെ കൂടെ. കോമഡിയുടെ പേരിൽ സ്ത്രീവിരുദ്ധത കാണിക്കുന്നത് പോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ സ്വവർഗാനുരാഗികളെ കളിയാക്കിക്കൊണ്ടുള്ള ഗേ ജോക്സ്.
കോമഡി എന്നും പറഞ്ഞ് കാണിക്കുന്നത്. ഇതിപ്പോൾ വർഷം 2021 ആയില്ലേ, ഇനിയും തമാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് LGBTQ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യമൊന്നും ഇല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാണ്. അപ്പൊ എന്തായാലും ഇവരുടെ പ്രേമം തുടങ്ങിയ ഉടനെ തന്നെ ഇത് ബ്രേക്കപ്പ് ആയി. പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ശോഭ വന്ന് പിന്നെ ഇത് പാച്ചപ്പ് ചെയ്യും. എന്നിട്ട് ശോഭ വന്നിട്ട് പറയും ശോഭയുടെ അച്ഛൻ ചെന്നൈയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ശ്രീനിവാസനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ശോഭ ദിനേശനോട് പ്രത്യേകം പറഞ്ഞു വിടും, വെള്ളം അടിക്കൊന്നും ചെയ്യരുത്, അലമ്പൊന്നും കാണിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. പക്ഷെ ദിനേശൻ അതൊന്നും ഓട്ടമില്ല. ദിനേശൻ അവിടെ ചെന്നിട്ട് ശോഭയുടെ അച്ഛന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കും. അപ്പം ശോഭയുടെ അച്ഛൻ മദ്യപിക്കാത്ത ഒരാളാണ്. അപ്പോ ദിനേശൻ ശോഭയുടെ അച്ഛനെ മദ്യപിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. അങ്ങേര് വെള്ളം അടിക്കുന്നില്ല എന്ന് കാണുന്നതോടെ പുള്ളിയുടെ മദ്യം കൂടെ ദിനേശൻ എടുത്തങ്ങ് അടിക്കും. ഇങ്ങനെ ഊതിയാ മതി. അങ്ങനെ എനിക്കെന്റെ അമ്മയെ കാണുന്ന എനിക്കെന്റെ അമ്മയെ കാണുന്ന ഉള്ള കള്ള് മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന അപ്പൊ ദിനേശൻ അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് വെള്ളം അടിച്ചു എന്ന് പറയുമ്പോ ശോഭ പിന്നെയും ദിനേശനോട് ബ്രേക്കപ്പ് ആവും. അപ്പൊ ഇവരുടെ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസത്തെ വാലിഡിറ്റി ഒക്കെ കാണും. ഈ ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്നൊക്കെ പറയുന്ന പോലെ എന്തോ സംഭവമാണ് ഇവരുടെ ഈ ഷോർട്ട് ടേം ബ്രേക്കപ്പ്. അപ്പൊ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ പാച്ചപ്പ് ആവും. പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ ദിനേശൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിട്ട് മാലയൊക്കെ ഇടും. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോ വഴിയെ പോയ ഏതോ ഒരു തമ്മിട്ട് പറയും, അതും കേട്ടോണ്ട് ദിനേശൻ നേരെ പോയ വെള്ളം അടിക്കും. ഉടനെ ശോഭ വന്ന് ദിനേശന്റെ കാരണത്തും അടിക്കും. അങ്ങനെ അവര് പിന്നെയും ബ്രേക്കപ്പ് ആവും. അപ്പൊ ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഇവർ എത്ര പ്രാവശ്യം ബ്രേക്കപ്പ് ആയി എത്ര പ്രാവശ്യം പാച്ചപ്പ് ആയി എന്ന് എണ്ണി കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടു. അപ്പൊ എന്തായാലും ബ്രേക്കപ്പ് ആയ പിറ്റേ ദിവസം ശോഭ ദിനേശനെ ഫോൺ വിളിക്കും. അപ്പൊ ഫോൺ വിളിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ ഫോണിൽ കൂടെ ചീത്ത പറയാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ്. പക്ഷെ ശോഭ ഫോൺ വിളിച്ചിട്ട് പറയും, ലെറ്റ്സ് ഗെറ്റ് മാരിഡ് ദിനേശ്. ഇത് കാണുമ്പോ നമുക്കൊരു സംശയം തോന്നും, ഇവര് രണ്ടുപേരിൽ ആരുടെ തലക്കാണ് ഭ്രാന്തെന്ന്. എന്തായാലും ഇവര് രണ്ടുപേരും ഇങ്ങനെ 2.5 മണിക്കൂർ നേരത്തേക്ക് പാച്ചപ്പാവും ബ്രേക്കപ്പാവും പാച്ചപ്പാവും ബ്രേക്കപ്പാവും. ഇത് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഥയൊന്നും ഇല്ല. ഈ സിനിമയിലെ പോസിറ്റീവുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കുടുക്കു പൊട്ടിയ നേരത്തെ എന്ന ഗാനം വളരെ മനോഹരമായിരുന്നു. വളരെ പെപ്പി ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. വിനീത് ശ്രീനിവാസൻ അത് പാടുന്നത് കേട്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കണിക്കു പൊന്തിയ നേരത്തെ മുറിക്കുണ്ടയേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയ താരാണ് മുറുക്കി തുപ്പിയ താരാ. ഏ അതായിരിക്കാൻ വഴിയില്ല. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കണിക്കു പൊന്തിയ നേരത്തെ മുറിക്കുണ്ടയേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയ താരാണ് മുറുക്കി തുപ്പിയ താരാണ്. സിനിമയിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പോസിറ്റീവാണ്
പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പോസിറ്റീവ് ഒന്നുമില്ല, ആകെപ്പാട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് ഏകദേശം അടിച്ചു മാറ്റിയത്. നിവിൻ പോളിയെ പറ്റി പറയുകയാണെങ്കിൽ ഫാൻസ് കുറച്ചുപേർ പറയുന്നുണ്ട് ഈ സിനിമയിൽ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അഴിഞ്ഞാട്ടം അല്ല പറയേണ്ടത്, തോന്നിയാസം എന്നാണ് പറയേണ്ടത്. നിവിൻ പോളിയുടെ ഒന്ന് രണ്ട് മാനറിസംസ് ഒക്കെ നന്നായിരുന്നു, പക്ഷെ ഇതൊരു കോമഡി സിനിമയാണെന്നാണ് വൈപ്പ്. അതുകൊണ്ട് സിനിമയിൽ ഉടനീളം കോമഡി കാണിക്കാൻ വേണ്ടി നിവിൻ പോളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്, ചിരിച്ചിരിച്ചുള്ള മണ്ണ് തപ്പും. ഇതൊക്കെ കാണുമ്പോഴാണ് ലാലേട്ടനൊക്കെ അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ എത്ര അനായാസമായിട്ടാണ് കോമഡി അഭിനയിച്ചത് എന്ന് ഓർക്കേണ്ടത്. നയൻതാരയെ പറ്റി പറയുകയാണെങ്കിൽ തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര. രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് മലയാളത്തിൽ ഒരു സിനിമയിൽ വന്ന് അഭിനയിക്കുന്നത്. പക്ഷേ ഇതേപോലെ യാതൊരു ഗുണമേന്മയുമില്ലാത്ത ഒരു സിനിമയിൽ വന്ന് അഭിനയിക്കണമെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അപ്പൊ ഈ സിനിമയിലെ ശോഭ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശോഭ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് അറിയുമ്പോ അവർക്കെന്തോ മാരകമായ അസുഖമുള്ള രീതിയിലാണ് അജു വർഗീസിന്റെ ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നത്. അയ്യോ പാവം, ആ കുട്ടി കണ്ട പഴത്തില്ല കേട്ടോ. ഈ ഒരു സീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സംവിധായകൻ ഒരു പുരോഗമന ചിന്താധികാരനാണെന്ന്. അപ്പൊ ഈ സിനിമ തുടങ്ങിയ ആദ്യത്തെ 10 മിനിറ്റ് തൊട്ട് സിനിമ തീരുന്നത് വരെ കാണുന്ന പ്രേക്ഷകന് ഒരു സംശയം തോന്നും. വളരെ ബോൾഡായ ഇൻഡിപെൻഡന്റായ ഏത് തീരുമാനവും ആലോചിച്ചെടുക്കാൻ ശോഭയ്ക്ക് എങ്ങനെ ദിനേശനോട് പ്രണയം തോന്നി എന്നത്. അത് സിനിമയിലെ മറ്റു പല കഥാപാത്രങ്ങളും ചോദിക്കുന്നുമുണ്ട്. എന്നാലും അവനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമെങ്കിലും അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ ഇതിനൊന്നും സംവിധായകൻ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് തന്നിട്ടില്ല. അത് പിന്നെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെയാണ്, സ്പൂൺ ഫീഡിംഗ് ഒന്നും കാണില്ല. ഉദാഹരണത്തിന് ദൃശ്യം 2, ലവ് തുടങ്ങിയ സിനിമകളിലൊക്കെ കാണുന്ന പ്രേക്ഷകർ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം എന്താണ് സിനിമയിൽ നടക്കുന്നതെന്ന്. പക്ഷെ ഈ സിനിമ അങ്ങനത്തെ ഒരു പടമൊന്നുമല്ല, ഇതൊരു പൈങ്കിളി പടമാണ്. ഇത് കാണുന്ന പ്രേക്ഷകന് ഒരു സിമ്പിളായ ഡൗട്ട് തോന്നിയാൽ അത് ദൂരീകരിക്കാനുള്ള കടമ സംവിധായകനുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് കോമൺ സെൻസ് ആണ്, ആരും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്ത് ഓർത്താണ് ഈ പറയുന്നത്, ധ്യാൻ ശ്രീനിവാസന് കോമൺ സെൻസ് ഇല്ലെന്നാണോ താൻ പറയുന്നത് എന്ന് ചോദിക്കും. ഞാനായിട്ട് പറയുന്നതല്ല, വിവരമുള്ളവർ പറയുന്നതാണ്. എന്റെ മക്കള് IAS ഓഫീസർമാര്, IAS, IPS ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അങ്ങനെയൊന്നും ആവില്ല. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് എടുത്തത് എനിക്ക് അറിഞ്ഞുണ്ടായി. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വരാൻ സാധ്യതയുള്ള ചില കമന്റുകൾ ഞാൻ ഇപ്പോഴേ പ്രെഡിക്ട് ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, ഇത് ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായ സിനിമയാണ്, ഒരുപാട് കളക്ഷൻ കിട്ടിയ സിനിമയാണ്, ഈ പടത്തിനെ നിങ്ങൾ എന്തിനാണ് റോസ്റ്റ് ചെയ്യുന്നത് എന്നായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ബോക്സ് ഓഫീസിലെ പണത്തിന്റെ കിലുക്കമല്ല ഒരു സിനിമയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. മുൻവിധികളില്ലാതെ സിനിമ കാണുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഏതൊരു സിനിമയുടെയും ആത്യന്തികമായ ലക്ഷ്യം. അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത സിനിമ പരാജയമാണെന്ന് പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ബോളിവുഡിലൊക്കെ എല്ലാ ചവർ പടത്തിനും കാണും മിനിമം 100 കോടി എന്ന് വെച്ചാൽ അതൊന്നും അത്ര ക്വാളിറ്റിയുള്ള സിനിമയാണെന്ന് അർത്ഥമില്ല, അത് മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞാലും വളരെ ഭാഗ്യമുള്ള ഒരു സംവിധായകനാണ് ധ്യാൻ ശ്രീനിവാസൻ. കാരണം ഈ സിനിമ എന്തിനു വേണ്ടി എടുത്തെന്നോ ഇത് എങ്ങനെ ഹിറ്റായെന്നോ ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ലവ് ആക്ഷൻ ഡ്രാമ. മിന്നുന്ന ലൈറ്റും പച്ചക്കളർ ഷർട്ടും ബിയർ ബോട്ടിലും ഒക്കെ വെച്ച് സീൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സിനിമയ്ക്ക് നല്ലൊരു കഥയും തിരക്കഥയും കൂടി ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഈ സിനിമയിലെ പോരായ്മകളും പ്രശ്നങ്ങളുമെല്ലാം ഇനി വരുന്ന സിനിമകളിൽ അദ്ദേഹം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കുപ്പായം മുടുത്തു മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ.